അത് ശരി, നിങ്ങളെ ചൂണ്ടിലിട്ടോണ്ടിരിക്കുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിലാണ് കാര്യം. ഏ, എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് വലിയ മനസ്സിലാവും. അല്ല, ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ? എല്ലാം പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. വിളക്ക് അയാൾ അവിടെ എത്തിച്ചു കഴിഞ്ഞു. അടിപൊളി. അപ്പൊ തൽക്കാലം നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അടുത്ത സ്റ്റെപ്പ് ഇനി എന്താണ്? ഇനി കാത്തിരിക്കാൻ നമുക്ക്. ദേവതി നക്ഷത്രക്കാരിയായ ശാനപുത്രിയുടെ കൈകളാൽ ശാപമോശം കിട്ടി പുറത്തു വരുന്ന ആ ഭൂതത്തിനു വേണ്ടി. ബാക്കിയെല്ലാം അത് കഴിഞ്ഞു. അപ്പൊ അതുവരെ 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 നമുക്ക് ചൂണ്ടിട്ടോണ്ടിരിക്കാം. അത് കൈവിട്ടു പോകാൻ പാടില്ല. ഹലോ, വിലപ്പെട്ട ഒരു വസ്തു എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വേറെ ആരും വന്നിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, ആരും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണോ അത് നഷ്ടപ്പെട്ടത്? അയ്യോ, അതെനിക്ക് അറിയില്ല. സത്യമായിട്ടും ഇവിടെ ഒരു ചൂലിരിക്കുന്നുണ്ടല്ലോ, അത് ആരുടേതാണ്? അത് ശരി, ആരാണ് അയാൾ? അയാളുടെ അഡ്രസ് ഒന്ന് കിട്ടുമോ? അത് ഞാൻ സംഘടിപ്പിച്ചു തരാം, പ്രശ്നമില്ല. ശരി, പക്ഷേ വേഗം വേണം. വേഗം എന്ന് പറഞ്ഞാൽ വളരെ വേഗം. ഓക്കെ, ശരി, ഇന്ന് തന്നെ സംഘടിപ്പിക്കാം. നിങ്ങൾ തന്നെ വെച്ചോ, എനിക്ക് സാധനം കാണുമ്പോ തന്നെ ദേഷ്യം വരും. എന്തൊരു സൗണ്ട്! ടി വി ഓണാണോ? ഹേ, അല്ല, ചേച്ചിക്ക് തോന്നിയതായിരിക്കും. സൗണ്ടോ? എന്ത് സൗണ്ട്? ആ, എന്തേലും ആട്ടെ. വാ, നമുക്ക് പുറത്തേക്ക് കളിക്കാം. തുറന്നു വിടുന്നല്ലേ കേട്ടത്? പക്ഷെ എവിടുന്നാണോ സൗണ്ട്? നിങ്ങൾ ഒരുമാതിരി കോമഡി ആക്കരുതിട്ടോ. ആ ശബ്ദം ഞാൻ ശരിക്ക് കേട്ടതാ, പക്ഷെ എവിടുന്നാണെന്ന് മനസ്സിലാവണില്ലോ. പിന്നെ ശബ്ദം ഒന്ന് പോയേ ചേച്ചി. എന്തോ ചാടിയല്ലോ. ഹ്മ്,
വിളക്കാണല്ലോ ചാടിയത്. ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഈ വിളക്കൊക്കെ എന്തിനാ നിക്കിക്ക് ഗിഫ്റ്റ് കൊടുത്തേന്ന ഈ നിക്ക് കണ്ണ് കാണാത്ത ആളാന്ന് വിചാരിച്ചിണ്ടാവും. നിന്റെ ഒരു വിളക്ക് നിക്ക് വേണമെങ്കിൽ എടുത്തു വെച്ചോ. നിങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് പോയി കളിക്കാം. നമുക്ക് കക്ക് കളിച്ചാലോ? ഈ ശ്വാനപുത്രി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല. എവിടെ നിന്ന് കിട്ടിയപ്പോ ഈ വാക്ക്? ഞാനിത് ആദ്യമായിട്ട് കേൾക്ക. എന്താ എന്താ ആദ്യമായിട്ട് കേൾക്കണേ? അല്ല ചേച്ചി ഏതൊരു വാക്കിന്റെ മീനിങ് ചോദിച്ചാ, ഞങ്ങളത് കേട്ടിട്ടുള്ളില്ല. അതേതാ വാക്ക് കേക്കട്ടെ? ശ്വാനപുത്രി. ശ്വാനപുത്രി, ശ്വാനൻ എന്ന് പറഞ്ഞ ഡോഗ്, പുത്രി എന്ന് പറഞ്ഞ ഡോട്ടർ. എന്നുവെച്ചാ ഡോഗിന്റെ ഡോട്ടർ അല്ലേ? എക്സാക്ട്ലി. മീടിക്കി കണ്ടുപിടിച്ചല്ലോ. എന്നുവെച്ചാ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്ന് വെച്ചാ നീ തന്നെ. ഞാനോ? ഞാൻ നിക്കിയല്ലേ. അതെ, പക്ഷെ നീ ഒരു ഡോഗിന്റെ മകളാണല്ലോ. ഓ, അപ്പൊ നായക്കുട്ടിയാണല്ലേ ശ്വാനപുത്രി? അതെ, പെണ്ണാണെങ്കി പുത്രി, ആണാണെങ്കി പുത്രൻ. അല്ല, എന്തപ്പ ഇങ്ങനെ ഒരു സംശയം? ഇന്നലെ മുതൽ ഞാനൊരു അശരീരി കേക്കുന്നുണ്ട്. എന്റെ തോന്നലാണോന്ന് അറിയില്ല. തോന്നലായിരിക്കില്ല, അത് ചിലപ്പോ ദൂരെ ഏതെങ്കിലും വീട്ടിൽ നിന്നുള്ള സംസാരമായിരിക്കും. ദൂരെ അവിടെ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. ഞാൻ കളിയാക്കുന്നില്ല ചേച്ചി, പറ. അതെ, ഞങ്ങൾ കളിയാക്കൊന്നുമില്ല. അല്ല എനിക്ക്, അതെന്താന്ന് കേക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി. എന്റെ സംശയം എന്താന്ന് വെച്ചാ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ താറാവില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നാണോന്ന. എനിക്കറിയായിരുന്നു നിങ്ങൾ ചിരിക്കുമായിരുന്നു എന്ന്, ആദ്യം ഞാൻ പറഞ്ഞല്ലേ. നിർത്ത് നിർത്ത്, ആരും ഇനി ചിരിക്കരുത്. എല്ലാരും വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അറിയണല്ലോ. അതെ, അതൊന്നും അറിയണല്ലോ. അല്ല, അങ്ങനെ എപ്പോഴും ഒന്നും കേൾക്കാറില്ല കേട്ടോ. ആദ്യം സത്യമാണോ എന്ന് നോക്കട്ടെ. എവിടെ ഇരിക്കുന്നേ? ഇനി ആരും മിണ്ടരുത്, എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കാം. അതെന്റെ കാലേ വീണേന്. മാത്രല്ല, നിക്കിക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടേ ഇല്ല. എനിക്കിതല്ല, ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അതിന് പിന്നെ താറാവിന്റെ ഷേപ്പ് എങ്കിലും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ആർക്കും വേണമെങ്കിൽ ഞാൻ അർത്ഥമാണ്. അങ്ങനെ പറയല്ല നിക്കി. ഒരാൾ തരുന്ന ഗിഫ്റ്റ് അത് എത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കാതിരിക്കരുത്. നീ ചെയ്തത് വളരെ വളരെ മോശമായി പോയി. അല്ല, അത് പിന്നെ ഞാൻ. നീ ഒന്നും പറയണ്ട, അത് എടുത്തു വെക്കേ ഇപ്പൊ തന്നെ. പക്ഷെ ഞാൻ ഇങ്ങനെ എടുക്കും, എനിക്ക് നിങ്ങളെ കൈയൊന്നുമില്ലല്ലോ. അത് കടിച്ചെടുത്താ മതി, നീ ആദ്യം അതിന്റെ അടിയിൽ തോണ്ടി എടുക്കും. ദോഷം കിട്ടും. ഓക്കെ ഓക്കെ, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. ശബ്ദം വീണ്ടും. പക്ഷേ അത് താറാവിന്റെ അകത്തുനിന്നല്ല, ആ വിളക്കിന്റെ അകത്തുന്ന. ഇടിമിന്നല് വയറ് കത്തിപ്പോയതായിരിക്കും. പക്ഷെ പുക വന്ന് വിളക്കിന്നല്ലേ. എന്ത് കുന്താണോ? അല്ല, നിക്ക് എവിടെ? ഞാനിവിടെ ഉണ്ട്. ആരും പഠിക്കണ്ട, ഞാനിവിടെ ഉണ്ട്.
അത് ശരി, പേടിച്ച് മൂത്രം പോയതാലേ. യജമാൻ യജമാൻ, പുറത്തേക്ക് വന്നാലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യജമാൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശരി യജമാൻ, അങ്ങനെ ആവട്ടെ. ഞാൻ ഭൂതം. ഇവരണീറ്റില്ല. ഹലോ, എന്തൊക്ക ഒന്ന് നീട്ടെ. ഈ വാതിലും തുറക്കുന്നുണ്ട്. സമയം പോയി, വേറെ എണീക്ക്. മൂത്രമൊക്കെ മുട്ടിട്ട് വയ്യ. എന്താടി രാവിലെ തന്നെ ചിരിക്കുന്നെ? അല്ല, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇല്ലേ, വിളക്ക്, അതിന്ന് കുറെ പുക വരുന്നതും പിന്നെ നമ്മൾ ഓടി വാതിലടക്കണതും ഒക്കെ. ആരോ വാതില് മുട്ടിയായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? ഞാനൊരു സെയിം സ്വപ്നം കണ്ടായിരുന്നു. അതപ്പോ സ്വപ്നായിരുന്നോ? എല്ലാരും സെയിം സ്വപ്നം കാണുമോ? അല്ല, ഞാനും കണ്ടു ഈ സ്വപ്നം. അതെങ്ങനെ സംഭവിക്കും? നമ്മളൊക്കെ ഒരേ റൂമിലല്ലേ കിടന്നേ, ചെലപ്പോ അതായിരിക്കും. മാത്രല്ല, എനിക്ക് പേടിച്ച് മൂത്രം ഒഴിച്ചു എന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. ദേ ഈ ഭാഗത്ത്. ഇവിടെ ഭൂതവും പ്രേതമൊന്നും ഇല്ല. അതാ വിളക്ക് അവിടെ തന്നെ ഉണ്ട്. അതെ, വെറുതെ അന്ധവിശ്വാസം. ഭൂതമാ.